അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഖത്തർ ജോബ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഈ വീഡിയോ വിസ അപ്ഡേറ്റല്ല, മറിച്ച് ഖത്തർ കമ്പനി വിസയിൽ വരുന്നവർക്ക് വേണ്ടി അറിഞ്ഞിരിക്കേണ്ട സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാൻ നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു വീഡിയോയാണ്. ഈ വീഡിയോ മുഴുവനായും നിങ്ങൾ കാണണമെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി മനസ്സിലാവുകയുള്ളൂ. ഈ വീഡിയോ കാണുന്നവരിൽ ഇനി ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ പ്ലീസ് ദയവചെയ്ത് നിങ്ങൾ സ്ക്രീനിൻ്റെ വലതുവശത്തെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, ശേഷം ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിരിക. അതുവഴി ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന ഓരോ വീഡിയോയും വിത്തിൻ സെക്കൻഡുകൾക്കുള്ളിൽ നിങ്ങളുടെ ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻ ബാറിലെത്തുന്നതാണ്. മാത്രവുമല്ല, വളരെ പെട്ടെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോലി ഖത്തറിൽ ലഭിക്കാൻ അത് സഹായമാവുകയും ചെയ്യും. ഇന്ന് ഖത്തർ വിസ അപ്ഡേറ്റ് അല്ല, പകരം ഖത്തറിലേക്ക് കമ്പനി വിസയിലെത്തുന്ന പുതിയ ആൾക്കാർ അറിഞ്ഞിരിക്കേണ്ട, നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാം എങ്കിലും നിങ്ങൾ അറിയാത്തവർക്ക് വേണ്ടി വീഡിയോ ഷെയർ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാര്യം വളരെ നിസ്സാരമാണ്, പക്ഷേ അതിലൂടെ നമ്മൾക്ക് സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാനും സാധിക്കും. അതാണ് അപ്ഡേറ്റ്. ഒരു ഏജൻറ്റ് മുഖേനയാണ് നിങ്ങൾ ഖത്തറിലേക്കൊരു കമ്പനി വിസ നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ കമ്പനി നിങ്ങളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഓഫർ ലെറ്റർ കമ്പനി അയച്ചു തരും. ഓഫർ ലെറ്റർ നമ്മൾ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം സൈൻ ചെയ്ത് നമ്മൾ തിരിച്ചയച്ചു കൊടുക്കും. അതിനു ശേഷമാണ് കമ്പനി ഗവൺമെൻറ്റിൽ നമ്മുടെ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യുക. പഴയ നിയമപ്രകാരമാണെങ്കിൽ വിസ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ വിസ റെഡിയാകുകയും ആ വിസയുടെ പേയ്മെൻറ്റ് കമ്പനി അടച്ചതിന് ശേഷം ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നും ഖത്തർ മിനിസ്ട്രിയുടെ വെബ്സൈറ്റിൽ കയറി നമ്മുടെ പാസ്പോർട്ട് നമ്പറോ അതല്ലെങ്കിൽ വിസ നമ്പറോ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ആ വിസ ഡൗൺലോഡ് ചെയ്തെടുക്കാമായിരുന്നു. ശേഷം നമ്മൾ ഖത്തറിൽ വന്നതിന് ശേഷം ബയോമെട്രിക് വിവരങ്ങൾ, അതായത് ഐറിസ് സ്കാൻ, ഫിംഗർ പ്രിൻറ്റ്, മെഡിക്കൽ തുടങ്ങിയവ ഖത്തറിലാണ് നടന്നിരുന്നത്. എന്നാൽ ഇന്ന് ഖത്തർ ഗവൺമെൻറ് നമ്മൾക്ക് കൊച്ചിയിൽ QVC ഖത്തർ വിസ സെൻറ്റർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, പ്രവർത്തന സമയവും അതുപോലെ ലൊക്കേഷനും നമ്പറും എല്ലാം കൂടി ഞാൻ എൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ വീഡിയോയുടെ താഴെ ഒരു ലിങ്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ QVCയുടെ ലൊക്കേഷൻ, നമ്പർ എന്നിവ സഹിതം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആ QVCയിൽ നിന്നും നാട്ടിലുള്ള നമ്മൾ ഫിംഗർ പ്രിൻറ്റ്, ഐറിസ് സ്കാൻ, മെഡിക്കൽ തുടങ്ങിയവ പാസ്സായതിനു ശേഷം ആ ഒരു ഇൻഫോർമേഷൻ ഖത്തർ ഗവൺമെൻറ്റിന് ഇവിടെ ലഭിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും നമ്മൾക്ക് വിസ റെഡി ടു പ്രിൻറ്റ് അല്ലെങ്കിൽ നമുക്ക് പ്രിൻ്റ് എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഏതെങ്കിലും കാരണവശാൽ നമ്മൾ ഇത്തരം ടെസ്റ്റുകളിൽ നമ്മൾ ഫെയിലാവുകയാണെങ്കിൽ നമ്മൾക്ക് വിസ ലഭിക്കുകയില്ല. അത് പ്രത്യേകം ഞാൻ ഓർമ്മിപ്പിക്കുന്നു. പറഞ്ഞു വരുന്നത്, നിങ്ങളൊരു ഏജൻറ്റ് മുഖേനയാണ് വിസ എടുക്കുന്നതെങ്കിൽ തീർച്ചയായും ഏതൊരു ഏജൻ്റ് ആകട്ടെ, അവർ നമ്മുടെ പാസ്പോർട്ട് വാങ്ങി വയ്ക്കാറുണ്ട്. സ്വാഭാവികമായും നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ്, വിസ എടുക്കാൻ പാസ്പോർട്ടിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് ഒരു പാസ്പോർട്ട് കോപ്പി മാത്രം മതി. പക്ഷേ അവർ പാസ്പോർട്ട് വാങ്ങി വയ്ക്കുന്നതിൻ്റെ ഉദ്ദേശം ഏതെങ്കിലും ഒരു കാരണവശാൽ നമ്മൾ ഈ വിസയിൽ നിന്ന് പിന്മാറുകയോ അതല്ലെങ്കിൽ നമ്മൾക്ക് വരാൻ സാധിക്കാതെയോ വരികയാണെങ്കിൽ ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിൻ്റേതായ നഷ്ടകഷ്ടങ്ങളുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ അവർ നമ്മളുടെ കയ്യിൽ നിന്നും പാസ്പോർട്ട് തിരികെ ലഭിക്കാനായി നമ്മൾ ആവശ്യപ്പെടുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്നും ഒരു സർവീസ് ചാർജ് ഈടാക്കാറുണ്ട്. ഇത്തരം സിറ്റുവേഷനിൽ നമ്മൾക്ക് സാമ്പത്തികമായി നഷ്ടവും വരാറുണ്ട്. അതുമല്ലാതെ നമ്മൾ അവരുടെ വിസയിൽ ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും കാരണവശാൽ മെഡിക്കലോ അതല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ അൺഫിറ്റ് ആവുകയാണെങ്കിലും നാട്ടിലേക്ക് നമ്മളെ തിരിച്ചയക്കുന്ന പല കമ്പനികളും ഉണ്ട്. ഒരു പക്ഷേ ചിലർ സ്വന്തം കാശെടുത്ത് പോകേണ്ടി വരുന്നു, ചില കമ്പനികൾ കമ്പനിയുടെ തന്നെ ചിലവിൽ നമ്മളെ തിരിച്ചയക്കുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് സാമ്പത്തികമായും മാനസികമായും ചെറിയൊരു പ്രശ്നം വരാറുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇനി പറയുന്ന ചെറിയൊരു കാര്യം. നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്, ഏതെങ്കിലും ഒരു കമ്പനിയുടെ ജോലിക്ക് നമ്മളെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അവർ ആദ്യം നമ്മൾക്ക് ഓഫർ ലെറ്റർ അയച്ചു തരും. ഈ ഓഫർ ലെറ്റർ നമ്മുടെ കൈവശം കിട്ടിയാൽ ഉടനെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി നിങ്ങളുടെ ഒരു മെഡിക്കൽ ചെക്കപ്പ് നടത്തുക. കൂടി വന്നാൽ ഒരു 1000 ഇന്ത്യൻ രൂപ ആകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിക്ക് വ്യക്തമായ അതിനെപ്പറ്റി ധാരണയില്ല. എന്തായാലും ഒരു പ്രൈവറ്റ് ഹെൽത്ത് ചെക്കപ്പ് നടത്തുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങൾ പോകാനിരിക്കുന്ന വിസ അൺഫിറ്റ് ആകില്ല, പോകാൻ സാധിക്കും എന്നുള്ളൊരു ധൈര്യവും കൂടി ലഭിക്കും. മാത്രവുമല്ല, നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് 1000 രൂപയെ നഷ്ടപ്പെടുകയുള്ളൂ. ഇൻ കേസ് നമ്മൾ QVCയിലെ ഏതെങ്കിലും ഒരു ടെസ്റ്റിൽ ഫെയിലാവുകയാണെങ്കിൽ നമ്മൾ മുൻപ് പറഞ്ഞ പോലെ പാസ്പോർട്ട് തിരിച്ചാവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നല്ലൊരു തുക സർവീസ് ചാർജായി അവർ ഈടാക്കും.
അതുകൊണ്ട് ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിത് പറയാൻ കാരണം, ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന ഒട്ടുമിക്ക വിസകളും ഒരു ഏജൻറ്റ് മുഖേന എനിക്ക് ലഭിക്കുന്നതാണ്. ഈ ഏജൻറ്റ് മുഖേന വിസ ലഭിക്കുന്ന വിസയ്ക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഓഫർ ലെറ്റർ ലഭിച്ചതിന് ശേഷം ഏജൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു അഡ്വാൻസ് പേയ്മെൻറ്റ് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അഡ്വാൻസ് പേയ്മെൻറ്റ് കൊടുത്തതിന് ശേഷം നമ്മുടെ കാരണം കൊണ്ട് ഏതെങ്കിലും ഒരു ടെസ്റ്റിൽ അൺഫിറ്റ് ആവുകയാണെങ്കിൽ ഈ അഡ്വാൻസ് നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുന്നതല്ല. ഇതിനെക്കുറിച്ച് ഞാൻ ഏജൻറ്റിനോട് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്, ഏതൊരാളെയും ഏതൊരു കമ്പനിയും അവരുടെ വിസയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ ഇവിടെ ചെറിയൊരു എമൗണ്ട് ഖത്തർ ഗവൺമെൻറ്റിൽ അടച്ചതിന് ശേഷം കൊച്ചിയിലെ ക്യു വി സിയിലേക്ക്, അത് നമ്മൾ കേരളത്തിലുള്ളവർക്കാണെങ്കിൽ കൊച്ചിയിൽ അവന് ഓരോ സ്റ്റേറ്റിലുള്ളവർക്ക് 7 ക്യു വി സികൾ തുറന്നിട്ടുണ്ട്, ഓപ്പൺ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ മൊത്തം 7 ക്യു വി സി വരുന്നുണ്ട് എന്നാണ് അറിവ്. ആ ക്യു വി സിയിൽ അപ്പോയിൻമെൻ്റ് ലഭിക്കാൻ വേണ്ടി ഇവർ ഖത്തർ ഗവൺമെൻറ്റിൽ പണമടയ്ക്കേണ്ടതായി വരുന്നുണ്ട്. അങ്ങനെ പണമടച്ച് എന്തെങ്കിലും കാരണവശാൽ നമ്മൾ ഫെയിലാവുകയാണെങ്കിൽ അത് കമ്പനിക്ക് നഷ്ടമാണ്. അതുകൊണ്ട് വരാൻ ഉദ്ദേശിക്കുന്ന, അതല്ലെങ്കിൽ ആര് വരുന്നു, അവരുടെ കയ്യിൽ നിന്നും അടച്ച പണം അവർ തിരിച്ച് ഈ കമ്പനി വസൂലാക്കും എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. കാരണം കമ്പനിയെ സംബന്ധിച്ച് ഒരു 10 പേര് ഫെയിലായി കഴിഞ്ഞാൽ അതിനൊരു വലിയ എമൗണ്ടായി മാറും. നമ്മൾക്ക് നമ്മൾ ഫെയിലായി കഴിഞ്ഞാൽ നമ്മൾക്കും അതൊരു വലിയ എമൗണ്ടാണ് എങ്കിലും അങ്ങനെ ഒരു എമൗണ്ട് ഫെയിലായി നമ്മൾക്കൊരു നഷ്ടം വരാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ മുൻപ് പറഞ്ഞ ഒരു പ്രൈവറ്റ് മെഡിക്കൽ ചെക്കപ്പ് നിങ്ങൾ നടത്തണം എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത്. ഇത്രയുമാണ് ഈ വീഡിയോയിലെ ഇൻഫർമേഷൻ. ഒരു പക്ഷേ ഇതറിയാത്തവരുണ്ടാകാം, അറിയുന്നവരുണ്ടാകാം, എങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം പ്ലീസ്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. പുതിയൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ബൈ ബൈ.